ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രയേൽ സേന ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്ക് നേരെയും ആക്രമണം തുടരുകയാണ് ഗാസയിലെ ഹോളി ഫാമിലി ഇടവകയിലെ ഹോളി ഫാമിലി കാത്തലിക് ചർച്ചിൽ രണ്ട് സ്ത്രീകളെ ഇസ്രയേൽ സേന വെടിവെച്ചു കൊന്നതായാണ് റിപ്പോർട്ട് വരുന്നത് ഇടവകയുടെ കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറിയ ഇസ്രയേൽ സൈന്യം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു നഹിദ മകൾ സമർ എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്ന് ജെറുസലമിലെ ലത്തീൻ പാറ്റിയാർക്കേറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു ആക്രമണത്തിൽ ഇരയായ അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു മകൾക്ക് വെടിയേറ്റത് ആക്രമണത്തിൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പള്ളി കോമ്പൗണ്ടിനുള്ളിൽ ഉള്ളവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഏഴുപേർക്ക് കൂടി വെടിയേറ്റത് അതേസമയം ഇടവകയിൽ മിസൈൽ ലോഞ്ചറിന്റെ സാന്നിധ്യമുണ്ടെന്ന് അവകാശപ്പെട്ട് ആക്രമണത്തെ ഇസ്രയേൽ ന്യായീകരിക്കുകയും ചെയ്തു യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഭൂരിപക്ഷം ക്രിസ്ത്യൻ കുടുംബങ്ങളും അഭയം പ്രാപിച്ച ഇടമാണ് ഹോളി ഫാമിലി ചർച്ച് നഹിതയും മകൾ സമറും ഇവിടുത്തെ സിസ്റ്റേഴ്സ് കോൺവെന്റിലേക്ക് നടക്കുമ്പോൾ ഇസ്രേൽ സൈന്യം വെടിയുതിർക്കുകയായിരുന്നു വെടിയേറ്റ മാതാവിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് സമർ കൊല്ലപ്പെട്ടത് എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് യാതൊരു മുന്നറിയിപ്പും നിർദ്ദേശവും സേന നൽകിയിരുന്നില്ല അവരുടെ എതിരാളികൾ ആരും ഇടവകയുടെ പരിസരത്ത് ഇല്ലാതിരുന്നിട്ടും വിശ്വാസികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇതുകൂടാതെ രാവിലെ തെരേസ കോൺവെന്റ് ലക്ഷ്യമാക്കിയും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ മിസൈൽ ആക്രമണമുണ്ടായി ഇതിൽ കെട്ടിടത്തിന്റെ ജനറേറ്ററും തകർന്നു കോൺവെന്റിലേക്ക് ഏക വൈദ്യുതി ലഭ്യമാക്കാനുള്ള ഏക മാർഗമാണ് നശിച്ചത് എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് അൻപത്തിനാലിലധികം അംഗപരിമിതർ താമസിക്കുന്ന കോൺവെന്റ് ചർച്ച് കോമ്പൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കെട്ടിടം പിന്നീട് രണ്ട് മിസൈലുകൾ കൂടി തൊടുത്തുവിട്ട് തകർത്തു ഇതോടെ അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികൾ എല്ലാവരും പലായനം ചെയ്തിരിക്കുകയാണ് അവരിൽ ചിലർക്ക് അതിജീവിക്കാൻ ആവശ്യമായ ശ്വസന ഉപകരണങ്ങൾ പോലും ലഭ്യമല്ല പ്രദേശത്ത് രാത്രി നടത്തിയ ബോംബാക്രമണത്തിൽ പള്ളി വളപ്പിനുള്ളിൽ മറ്റു മൂന്നു പേർക്കും പരിക്കേറ്റു കൂടാതെ സോളാർ പാനലുകളും വാട്ടർ ടാങ്കുകളും നശിപ്പിക്കപ്പെട്ടു എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ച ആർക്കിറ്റ് ക്രിസ്മസ് ആഘോഷത്തിനായി ചർച്ച ഒരുങ്ങിയിരിക്കുകയാണ് ആക്രമണം നടന്നതെന്നാണ് മറ്റൊരു കാര്യം അതോടൊപ്പം ഗാസയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുന്നതിനിടെ ആക്രമണം മയപ്പെടുത്താനായി ഇസ്രയേലുമായി യു എസ് സമ്മർദ്ദം ശക്തമായിരിക്കുകയാണ് വടക്കൻ ഗാസയിലെ ഷജയി അടക്കം അഞ്ചു പട്ടണങ്ങളിലും സെൻട്രൽ ഗാസയിലെ മഗാസിലും തെക്കൻ ഗാസയിലെ ഗാൻ യുനീസിലുമാണ് നേർക്കുനേർ യുദ്ധം തുടരുന്നത് ഗാനുനൂസിലെയും റഫേയിലെയും ആശുപത്രികളിലെത്തുന്ന മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം വർദ്ധിച്ചുവരുന്നു മാത്രമല്ല റാഫേൽ വീടുകളിൽ ഇസ്രയേൽ ബോംബിട്ടതിനെ തുടർന്ന് നാലു പേർ കൂടി കൊല്ലപ്പെട്ടു റഫയുടെ കിഴക്ക് ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന സ്ഥലങ്ങളിൽ ഇസ്രയേൽ കനത്ത ഷെല്ലാക്രമണവും നടത്തി ദിവസങ്ങളായി കനത്ത ഏറ്റുമുട്ടൽ തുടരുന്ന ഷജയ പട്ടണത്തിൽ ഹമാസിന്റെ താവളം തകർത്തതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു യുദ്ധം രണ്ട് മാസം പിന്നിടുമ്പോൾ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം പത്തൊൻപതിനായിരം കവിഞ്ഞു വ്യാപകമായ കരയാക്രമണവും ബോംബാക്രമണവും കുറയ്ക്കണമെന്നും യുദ്ധതന്ത്രം മാറ്റണമെന്നുമാണ് യു എസിന്റെ നിർദ്ദേശം എന്നാൽ സമ്പൂർണ്ണ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു മൂന്നോ നാലോ മാസം യുദ്ധം നീളുമെന്നും പ്രതിരോധ മന്ത്രി യോ ഗാലൻഡും പറഞ്ഞു വടക്കൻ ഗാസയിൽ ഈ മാസം ഇസ്രയേല് സേന കുറഞ്ഞത് ആറ് സെമിത്തേരികളെങ്കിലും തകർത്തതായാണ് റിപ്പോർട്ട്